സ്റ്റേഷൻ മാഷ് വരെ പറഞ്ഞ് പെട്ടി ഏൽപ്പിക്കേ. സാർ ഈ പെട്ടിയുടെ ഉടമസ്ഥയെ കാണാനില്ല, ഞാൻ ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് പറ എവിടെ പോയാവള്? എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല. ഇത് എന്ത് ചെയ്യണം മിസ്റ്റർ? അതും ആർ പി എഫിന് ഏൽപ്പിക്കാം. വരൂ. അല്ലാ, ഒന്നുമില്ല സാർ, പെട്ടി നമ്മളിപ്പോ വീണാനെ. പെട്ടി ഇവിടെ വെക്കട. ഈ പെട്ടിയുടെ ഉടമസ്ഥനെ കാണാനില്ല, ഇവൻ തുറന്ന് നോക്കണം. തെളിവ് സഹിത ആൾ ഹാജരായിക്കോളും, ഏതായാലും മറന്നുപോകാൻ വഴിയില്ല. ഇത്ര നേരവും ആളെ കാണാത്തത് കൊണ്ടാണ് തുറന്നു നോക്കാൻ പറഞ്ഞത്. പിന്നെ കൂടാതെ വല്ല ഡയറിയോ മറ്റോ അകത്തുണ്ടെങ്കിൽ നമുക്ക് വിലാസവും കിട്ടുമല്ലോ. ആ താക്കോലിങ് തരൂ. പെട്ടിയിലെ കള്ളനോട്ടോ കള്ളസ്വർണ്ണാണെന്ന് വിശ്വസിച്ചൂടാ. അതിൽ സ്വർണം കാണൂല, ആരി പന്തയം. കാരണം അതിന് കനവ് പോരാ. കള്ളപ്പൊന്ന് കടത്തിയിട്ട് നല്ല നൽകുന്ന പരിചയം തോന്നുന്നു. അയ്യോ, ഊഹിച്ചു പറഞ്ഞതാണേ. ഇപ്പൊ കള്ളപ്പൊന്ന് പെണ്ണുങ്ങൾ കടത്തുന്നത് പെട്ടി കൂടി അല്ല, അവരെ കൂടി തന്നെയാണ്. അതും ഞാൻ ഊഹിച്ചു പറഞ്ഞതാണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കും.
നാലിയുടെ വീട് പ്രശ്നയാ. ഹലോ, സിറ്റി പോലീസ് സ്റ്റേഷൻ. സിഐഡി ഓഫീസർ മധു ആണോ? ആരാണ്? എന്ത് വേണം? ഒരു പെട്ടി വളക്കിട്ടു. അതിൽ അക്കു വെച്ച് തലയുണ്ടായിരുന്നു. ആരാ സംസാരിക്കുന്നത്? എവിടുന്നാണ്? നേരെ കടവന്ത വന്ന് വലത്തോട്ട് പോയി നിലവഴി കൂടി പോന്നാൽ ഒരു പഴയ മാളിയെ വരിക. ഇങ്ങോട്ട് നേരെ പോരും, എല്ലാ വിവരങ്ങളും തരാം. ഏതെങ്കിലും തരത്തിൽ കാവൽ ഏർപ്പെടുത്തിയാൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു. ഹലോ 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 കൃഷ്ണപിള്ള, ഇപ്പൊ വരാൻ. കേട്ടു കൃഷ്ണപിള്ള സാറേ, ഞമ്മളും പോയിട്ട് ഇപ്പൊ വരാം. വന്നോ? പോണില്ല പോണില്ല പോണില്ല. ഓ, എന്നാലും മുടിഞ്ഞവക്ക് ഈ പെട്ടിയെ കൊണ്ടുവരാൻ കണ്ട ഒരു സാധനം ഈ മനുഷ്യന്റെ തല. അങ്ങനെ അപ്പൊ ആനിക്കൊരു തംശം. ഇൻസ്പെക്ടർമാരിന് ഒരു തല കൗതുമ്പനുണ്ടല്ലോ, പിന്നെ ആ തല എങ്ങനെ ഇവിടെ വന്ന്? അല്ലാ, എറണാകുളത്തുള്ള ഒരുപാട് പേർക്ക് തലയില്ല, ഉള്ളവര് കീരണ്ട് തലേ. ഇതെന്തൊരു മറിമായ എന്റെ റപ്പേ. വിലാസിനെ, കറിയൊക്കെ ആയോ? ആ, ആയി വരുന്നു. ആകത്തോട്ട് ഒന്ന് കൊടുക്ക്. ഓ, കൊടുത്തു കൊടുത്തു മടുത്തു. നാരജീവി
ഇൻസ്പെക്ടർ ബുദ്ധിമുട്ടണ്ട ശബ്ദം കേൾക്കുന്നിടത്തൊന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളെ വെടിവെക്കാം ഉദ്യോഗക്കയറ്റത്തിന്റെ അപ്പക്കഷ്ണം കൊതിച്ച് ആരും അറിയാതെ ഒറ്റക്ക് ചാടിയിറങ്ങി ഞങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ച ധൈര്യശാലിയല്ലേ പറയാം ഏറെക്കാലമായി രാജ്യത്തെങ്ങുമുള്ള പോലീസ് അധികാരികൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ലോകവ്യാപകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘത്തിന്റെ ഇവിടുത്തെ ശാഖ മനസ്സിലായോ കേടി പറ്റണ്ട മര്യാദയ്ക്ക് ഇറങ്ങി വരണം ഇവിടെ ഞങ്ങൾ ചുട്ടിയരിക്കും ഞങ്ങളെ പിന്തുടരാൻ ശ്രമിച്ചാലുള്ള അനുഭവം അറിയിച്ചു കഴിഞ്ഞു ആ സൂട്ട് കേസിലൂടെ മധുവിന്റെ ഞങ്ങളെ പിടികൂടാൻ പ്രത്യേകം നിയുക്തനായിരിക്കുന്ന സി ഐ ഡി ഓഫീസർ മധുവിന്റെ മധു മരിച്ചിട്ടില്ല ആ ഞങ്ങൾക്ക് ചെറിയ ഒരു തെറ്റുപറ്റി ഇപ്പോഴും ജീവനോടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന മനുഷ്യൻ ഇവിടെ വന്നുപെടേണ്ടതായിരുന്നു കൈത്തോക്ക് താഴെയിടൂ ആ തുറച്ചു Thank you.
പറഞ്ഞേൽപ്പിച്ച കാര്യം നിർവഹിച്ചു. ഓക്കേ ബോസ്. മാലതിയും രാമവും വരുന്നുണ്ട് ബോസ്. വരട്ടെ. മാലതിക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ. ഏൽപ്പിച്ച ജോലി തൃപ്തികരമായി തന്നെ നിർവഹിച്ചിരിക്കുന്നു. മാലതിയെ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ട്. ഒരിക്കൽ കൂടി മുന്നറിയിപ്പ്. ഞങ്ങളെ ഒറ്റിക്കൊടുക്കാനോ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ നോക്കിയാൽ അനുഭവം അത്രയ്ക്ക് നന്നായിരിക്കയില്ല. നോക്കൂ. ഇപ്പോൾ വേണ്ട, പറയുന്നത് പോലൊക്കെ കേട്ടു കഴിഞ്ഞു പോകാം. ചെങ്കിസ്ഥാനും കൂട്ടലും വരുമെന്ന് പറഞ്ഞിരുന്നല്ലേ, അവരെ പോയി കാണുന്നില്ലേ? സരി, ഞാൻ അവരെ പോയി കണ്ടേച്ചു വരാം. സരി ബാസ്. എന്ത് വേണം? എന്നെ പോലെ എനിക്ക് അവനെ കാണാൻ ഇപ്പോൾ കാണാൻ സൗകര്യപ്പെടുകയില്ല. എനിക്ക് അവനെ കൂടാതെ ജീവിക്കാനൊക്കില്ല. അവൻ എവിടെ? മര്യാദയ്ക്ക് പോകുമെന്നാണ് നല്ലത്. എനിക്ക് അവനെ കാണണം. അനുസരിക്കുക എന്നതാണ് ആദ്യത്തെ പ്രമാണം. ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. അട കുഞ്ഞാനി, ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോകാടാ. നിനക്ക് മലയാളം പറഞ്ഞാ മനസ്സിലാവൂലേ? നമ്മൾ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഈ കൗസല്യ തിയേറ്ററിലല്ലേ പോകാന്ന് പറയണത്. ആത്മാവ് അത് കാണാൻ പോണവരെ കൊണ്ട് രണ്ടണക്ക് കഞ്ചാവ് മേടിച്ച് വെച്ചൂടെ. അത് തന്നെയല്ല പറയണത്, അവാർഡ് പടം എന്നാണ്. അവാർഡ് പടമാണോ? തല്ലിപ്പൊളിയായിരിക്കും. ഞമ്മക്ക് ഇഷ്ടം എന്താന്ന് വെച്ചാൽ കുറച്ച് തണ്ടി, ഇട്ടി, കുത്ത്, വാൽപ്പയറ്, ഇതൊക്കെയാണ്. അതൊന്നും ഇപ്പോഴത്തെ പടത്തിലില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പണിയില്ല, ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ശ്രീലതയിൽ ഒരു പടം പറഞ്ഞുണ്ട്. ഈ പയറ്റ് വീരൻ എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ സൈക്കിളിൽ വെച്ചാണ് വെട്ടി. അത് മനസ്സിലായ? അപ്പൊ അതിന് പോവാ. തന്നെയല്ലേ നമുക്ക് വേറൊരു കോൾ കിട്ടിയിട്ടുണ്ട്. എടാ കുതിര, നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. ഞമ്മളൊരു പെണ്ണ് സ്നേഹിക്കുന്നുണ്ടോ അറിയാവോ? ആ അവ പെണ്ണിനെ ഒന്ന് കാണണം.
നിനക്ക് പനി വരും. ദേ ആനയുടെ നടത്തമാണ്. അവള് ചിരിക്കുന്നത് കേട്ട ഇടി പെട്ടെന്ന പുലിയാണ്. അവള് ഇന്ന് നമ്മളോട് വരാൻ പറഞ്ഞേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്നില്ല. മനസ്സിലായ? അപ്പൊ കോലടിച്ചല്ലോടെ. ഈ ആരോടും പറയരുത് പോയാ. നമ്മുടെ ആറ്റുപുറത്തെ വിലാസിനി അവളിന്ന് 8 മണിക്ക് ചെല്ലാൻ പറഞ്ഞേക്കാണ്. അവളുടെ കെട്ടുവരുണ്ടല്ലോ ഒരു പൊണ്ണൻ, അവൻ 11 മണിക്ക് വരികയുള്ളു. അപ്പൊ നീ പോകാൻ? അതുകൊണ്ടല്ലേ സിനിമക്ക് അമ്മ ഇല്ലാന്ന് പറഞ്ഞത്. അപ്പൊ അമ്മ പോയിട്ട് വരാ. ഭീമ വിവരം നാളെ പറയാം. പോയി ഒന്ന് കുളിച്ച് ഇച്ചിരി മെനിയായിട്ട് അത്തരൊക്കെ പൂശിട്ട് വേണം പോവാൻ. അത്ര പൂശിയെങ്കിലേ മൊത്തം കിട്ടുള്ളൂ. വിവരം ഞമ്മ നാളെ പറയാടാ. ആ യുവതിയെ കണ്ടുപിടിക്കണം, അതാണ് ആദ്യം വേണ്ടത്. അന്വേഷണങ്ങൾ അപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു സർ. എന്നിട്ട് ഒരു ഊഹം പോലും കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. മിസ് മധുദേവം തോന്നിക്കുന്ന തലയും നെറ്റിയിലെ ആ മാർക്കും അതികൂഢമായി പ്രവർത്തിക്കുന്ന ഒരു കൊള്ളസംഘം ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് ഇതൊരു താക്കീത് കൂടിയാവാം. അജ്ഞാ സംഘത്തിൽ നിന്നും ഫോൺ സന്ദേശം കിട്ടിയിട്ട് തന്നെയാകാം ഇൻസ്പെക്ടർ സോമൻ പോയത്. ഇപ്പോൾ യാതൊരു അറിവുമില്ല. ഗുരുതരമായി ഈ പ്രശ്നങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പൊതുജനങ്ങളുടെയും പ്രസിന്റെയും ആത്മാർത്ഥമായ സഹകരണം നാം തേടേണ്ടിയിരിക്കുന്നു. ജോൺ പോ. അങ്ങനെ നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? പുറത്തിറങ്ങി നടക്കാനും പാടില്ല. പരസ്യമാണ് ആ തല പെട്ടിക്കകത്താക്കി കൊണ്ടുവന്ന നമ്മളല്ല. നിനക്കിപ്പോ പോവാ, നാളെ കാലത്ത് വരണം. അല്ലോ ഇനി നാളെയും പറഞ്ഞോ? എന്നാ നമ്മൾ പോണില്ല. എന്താടാ പോവാൻ തിടുക്കയ്യാ? അങ്ങനെ വലിയ തിടുക്കൊന്നുമില്ല. എപ്പ പോയാലും മതി. ഇപ്പൊ പോയാലും തകരാറാ. എന്തായാലും ആലിച്ചക്ക കൊഴഞ്ഞ പോലെ കൊഴഞ്ഞ. അതെന്താടാ ഓരോരുത്തർ ചോദിക്കണേന് മറുപടി മറുപടി പറഞ്ഞ് 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 ഞമ്മ കൊഴഞ്ഞ്. ഇനി ഞമ്മ ഒരു ബോണ്ട് എഴുതി വെക്കാൻ പോവാണ്. പടച്ചാനാണ് പെട്ടിക്കകത്തുള്ള തല ഞമ്മളതല്ല. രാത്രിയായ പേടി, ഉറങ്ങിയാ സ്വപ്നം. ഞമ്മ ഇനി എന്ത് ചെയ്യണ്ടാവ? അല്പം വാട്ടീസ് അടിച്ചോണ്ട് കിടന്നാ മതി, സുഖമായിട്ട് ഉറങ്ങാം. നല്ലോണം ഉറക്കം വരും. ഹറാമായ പണിയാണ്, ഞമ്മ ചെയ്യൂല. എന്ത് പൊന്തായാലും തിരക്കേണ്ടി എന്തെങ്കിലും കഴിച്ച് ഉറങ്ങട്ടെ. എല്ലാവർക്കും എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ വൈറ്റി പൈപ്പിന് വേണ്ടി ചെയ്യുന്ന ഒരു വേലയാണ് ഈ ഭീമനെ കൊണ്ട്. ഇന്ന് പല വേലകളും ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അടിയാകെ
ഹലോ യെസ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ ആരെ മിസ്റ്റർ മധുവോ ഏ എന്താ മൈ ഗോഡ് ഇതായിട്ട് കഴിഞ്ഞു എന്റെ വിലാസു എന്റെ വിലാസിനി എന്റെ പടച്ചോനെ നിന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് തിന്നേക്കട്ടെ നാളത്തേക്ക് വേണ്ടേ ആ അത് നേരം അപ്പൊ കഴിക്കണ്ടല്ലേ പിന്നെ എന്റെ തടിയനെങ്ങാനും കേറി വരുവോ ഏ അയാൾ ആ ജാലന്ത്യക്കാരനോട് പോയിക്കണ എന്റെ വിലാസം നിന്നെ കാണുമ്പോ ഒരു ഡുലറ്റ് പാടിയാൽ എന്താണെന്ന് ഒരു ആശ അയ്യോ അതെന്ത് കൊണ്ടാണപ്പാ അല്ലോ അത് പറഞ്ഞൂടെ ഇല്ല കൊയഞ്ഞല്ലല്ല ആ അമ്മ കാണിച്ചതാ ബനഗായികേ അരികിൽ ബരു നായികേ അരികിൽ ഇരി നായികേ പതിവില്ലാത്ത പോലെ ഒരു ചിരി ഞാൻ പിന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കിയല്ലാണ്ട് വേറെ ആരുടെ മുഖത്ത് നോക്കി ചിരിക്കാനാ എന്റെ പൊന്നുംകെട്ടയല്ലേ പൊന്നുംകെട്ടയെന്ന് ഒന്നും പറഞ്ഞല്ലേ എരിപ്പാട്ടിലിട് ഇതെന്താ ഇതേ ഞാൻ രണ്ടടങ്ങൾ വെക്കുന്ന ഒരു കലം മേടിച്ചതാ അപ്പൊ നമ്മുടെ ഭവാനും ചേച്ചി ഉണ്ടല്ലോ അവര് പറയുക ഇതിന് രണ്ടടങ്ങഴി വേവത്തില്ല ഇടങ്ങഴിയെ വേവത്തുള്ളെന്ന് രണ്ടടങ്ങഴി വേവുന്നതാണെങ്കിൽ ഒരാളെ തലയില് കൊള്ളും തല കമത്തി ഇരിക്കുമെന്ന് പറഞ്ഞു അന്നാ ശരി ഞാനൊന്നോട്ട് നിങ്ങളുടെ പല്ലേലൊന്ന് കമത്തി നോക്കട്ടെ രണ്ടടങ്ങി കൊള്ളുന്നാണെങ്കിൽ തലയേറുന്നില്ല അയ്യോ ഇത് ശരിയാണല്ലോ രണ്ടടങ്ങി കൊള്ളുക ഇത് രണ്ടടങ്ങി കൊള്ളല്ലോ അവരെന്നെ കളിപ്പിച്ചതാണല്ലോ ഇല്ലേ ഞങ്ങൾ ഊഴി അല്ല ഇത് രണ്ടല്ല മൂന്നും വയ്ക്കാവളോടി എന്നെ തല മുഴുവൻ കിടന്നല്ലോ പിന്നെ നമുക്ക് ഊണ് കഴിക്കാമ്പ ജീവിതത്തിന് ഭദ്രതയില്ലാതായിരിക്കുന്നു എവിടെയും ബംഗാൾ ബീഹാർ ഡൽഹി കേരളം അതിർത്തി പ്രദേശങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം ഒരു പത്ര റിപ്പോർട്ടറുടെ കടമ എന്തെന്ന് എന്നെ പഠിപ്പിക്കേണ്ട മോനെ ഈ ഗുരുതരമായ പരിതസ്ഥിതിയിൽ നാം ഉറങ്ങുകയല്ല വേണ്ടത് ഉണർന്ന് പ്രവർത്തിക്കണം സൈക്കിളിൽ ചുറ്റി പ്രവർത്തിക്കണമെന്നായിരിക്കും ചുറ്റിയടിച്ച് പ്രവർത്തിച്ചാൽ മതി സൈക്കിളിൽ തന്നെ വേണമെന്നില്ല അതൊരു തരം ചവിട്ടി പ്രവർത്തിപ്പിക്കൽ മാത്രമായി കരുതുകയാണെങ്കിൽ പുത്തൻ വാർത്തകൾ എന്തെല്ലാം ശേഖരിച്ചു ലേറ്റസ്റ്റ് ന്യൂസിന്റെ കോളം കരകവിഞ്ഞു പോയില്ലേ അല്ലെങ്കിൽ ഏതായാലും എഴുതി വെച്ച് എന്താണ് നാം ഈ കേൾക്കുന്നത് കാണുന്നത് അറിയുന്നത് അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് കൊള്ളസംഘമാണോ കള്ളസംഘമാണോ രാഷ്ട്രീയ ഒളിപ്പോരാണോ പിടിച്ചുപറ്റലാണോ ഫ്രാൻസിൽ ജർമ്മനിയിൽ റഷ്യയിൽ വിയറ്റ്നാമിൽ പാകിസ്ഥാനിൽ ബംഗ്ലാദേശിൽ ഓഹോ എന്നാലിനി താൻ പറഞ്ഞോളൂ ഞാൻ എഴുതിയെടുക്കാം മിസ്റ്റർ തമ്പി ഇരിക്കണം ഇല്ല
അങ്ങനെ തമ്പി ഇരുത്താൻ നോക്കേണ്ട മക്കളെ. നിലവിലുള്ള ഭരണകൂടത്തെ തകിടം മറിക്കാൻ രാഷ്ട്രീയത്തിന് നിറം കൊടുത്തുകൊണ്ട് ചില പിന്തിരിപ്പൻ ശക്തികൾ നടത്തുന്ന അഴിമതികളും അക്രമങ്ങളും മട്ടിമറികളും എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. ഇൻസ്പെക്ടർ സോമന് കിട്ടിയ ഫോൺ സന്ദേശം എവിടുന്നായിരുന്നു എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സന്ദേശം എന്തായിരുന്നു എന്ന് പറഞ്ഞില്ല. ആൾപാർപ്പില്ലാത്ത ആ മാളിക റേഡി ചെയ്തിട്ട് വല്ല തുമ്പും കിട്ടിയോ? അതുമില്ല. തല മാത്രം കിട്ടി. തല ധാരാളം കിട്ടട്ടെ. ഈ ഭൂമിയിൽ ഭൂരിപക്ഷം മനുഷ്യർക്കും തലയില്ലാതായിരിക്കും. പിന്നെ എന്തോന്നാ മാഷെ ഉടനെ തന്നെ ഒരല കയറ്റി വെച്ചിരിക്കുന്നത്? തലയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പണിക്ക് ഇറങ്ങുമ്പോ മോനെ ചുമ്മാ ഇരുന്ന് 10 പൈസ ഉണ്ടാക്കുമായിരുന്നില്ലേ? നമ്മുടെ കൂട്ടത്തിൽ തലയുണ്ടെന്ന് ഭാവിക്കുന്നവർക്കോ തലയൊന്നും ഉയർത്താൻ സമയം കിട്ടുന്നില്ല. കഴുതയെപ്പോലെ കുനിച്ചു പിടിച്ചൊരു നിൽപ്പാണ് എവിടെയൊക്കെ ആരുടെയൊക്കെ മുമ്പിൽ പറയണോ? തലകളെല്ലാം ഉണ്ടോ സാർ? എന്തോ പറഞ്ഞത്? കെട്ടുകളെല്ലാം ഉണ്ടോ? കെട്ടുകളെല്ലാം വാങ്ങി കയറ്റി. തല മാത്രമല്ല, പത്രക്കെട്ടല്ല തലക്കെട്ട്. പോണം പോണം. എന്തെങ്കിലും ചോദിച്ചാലും ഉത്തരം പറഞ്ഞ് നേരം വിളിപ്പിക്കും. ഭീകരമായ കൊലപാതകങ്ങൾ, അജ്ഞാതഹസ്തങ്ങൾ നടത്തുന്ന അറുപല തലകൾ മാത്രം. പിടിച്ചോ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. കാമുകിക്കുന്ന തോന്നെ. ബുദ്ധിരാക്ഷമോൻ പറഞ്ഞത് കറക്റ്റ്. യുവാക്കൾ നേരം വിളിക്കുമ്പോൾ ഉണരുക, കാമുകിയെ വിളിക്കുക, മനസ്സിലെങ്കിലും കാണുക, കുളിമുറിയിൽ കയറുക എന്നാണ് പ്രമാണം. ഹലോ. ഹലോ, അസമയത്ത് വിളിച്ചതിന് ക്ഷമിക്കണം. മധുസാർ ഉണ്ടോ? സിഐഡി ഓഫീസർ മധുസാർ. ചേട്ടൻ ഇനിയും എത്തിയിട്ടില്ല. മോളെ ജയേ. എന്തോ? തങ്കക്കുടമേ, ഞാൻ ആ മുഖകമലം വിരിയുന്നത് ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഭാർത്തനാഥനെ സ്വീകരിക്കാൻ ഞാൻ അത്രയും പൂശി നിൽക്കുകയാണ്. നർമ്മണം ഫോണിലൂടെ കിട്ടുന്നുണ്ടോ? നേരം വിളിക്കാറായാൽ ഉണരുകയല്ലേ വേണ്ടത്? എനിക്ക് ഉറങ്ങണം. ഞാൻ താരാട്ട് പാടണം. എന്നാ ഒന്ന് പാടിത്തരണം. മുല്ലമലർ തേൻകിണ്ണം മല്ലിപ്പൂമധുപാത്രം പാടി നടക്കും തെന്നലിൽ ഇന്നൊരു പാനോത്സവവേള. മധുപാനോത്സവവേള. മുല്ലമലർ തേൻകിണ്ണം മല്ലിപ്പൂമധുപാത്രം പാടി നടക്കും തെന്നലിൽ ഇന്നൊരു പാനോത്സവവേള. മധുപാനോത്സവവേള. എന്താ അലിസായിപ്പേ? അല്ലാ, അമ്മ വെറുതെ ഇങ്ങനെ നടക്കണ പോലെ. കടാക്ഷം കൊണ്ട് കരട് പറിക്കുന്ന കരിങ്കൂവള നയനങ്ങളുള്ള നിന്നെ കണ്ടാൽ ആരാണ് വീഴാതിരിക്കാൻ? അങ്ങനെ എന്റെ പൊന്നുംകൂടം വീഴല്ലേ. വിളിക്കാത്ത കുറ്റല്ലേ ഉള്ളൂ. ഞാൻ അകത്തേക്ക് വരാൻ തയ്യാറാ. ആ
എന്നോട് ഹൃദയം തുറന്ന് സംസാരിക്കില്ലല്ലേ? ഇനി ഞാൻ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് സംസാരിക്കാനുള്ളത്? എന്നിൽ നിന്ന് മുളിക്കണ്ട. മാലതി പലതും മറച്ചു പിടിക്കുന്നു. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു മധു. ഒരു നേര് പറഞ്ഞു. മാലതിയുടെ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ഭാവവ്യത്യാസം എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറെ നാളുകളായി ഇത് പ്രകടമായി തുടങ്ങിയിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ചിരുന്ന് വാഗ്ദാനങ്ങൾ കൈമാറി. ഒരു മനസ്സും രണ്ടുടലും പോലെ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു എനിക്കിങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടു. മധു ഈ ജോലി ഉപേക്ഷിക്കണം. അപകടം നിറഞ്ഞ ഈ ജോലി വേണ്ട. അപ്പോ എന്നെ വിവാഹം ചെയ്യുന്നില്ലെന്ന് മാലതി വിലക്കുന്നത് ഇതാണ് എങ്കിൽ ഒരു നുണ കൂടി പറയുന്നു, അത്രയേ ഉള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ വന്നിട്ടാകട്ടെ എന്ന് മാലതി പറഞ്ഞു ഓർക്കുന്നുണ്ട്. പറയൂ, അച്ഛനെ കാണാത്തതുകൊണ്ടുള്ള ദുഃഖം കൊണ്ടാണോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അച്ഛൻ ബിസിനസ് സംബന്ധമായി എവിടെയോ പോയി, എന്ന് വരുമെന്നും എവിടെയാണ് പോകുന്നെന്നും ഒന്നും പറഞ്ഞില്ല. അന്വേഷണം നടത്താമെന്ന് പറഞ്ഞപ്പോ മേൽവിലാസമില്ലാത്ത ഒരു കത്ത് അച്ഛൻ അയച്ചിരുന്നു എന്ന് മാലതി പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിരിക്കില്ല. ശരി, ഇനി ഞാൻ ആ വിഷയം എടുത്തിട്ട് മാലതി വിഷമിപ്പിക്കുന്നില്ല. വന്ന പാടിയെ പറഞ്ഞു തുടങ്ങിയ കഥ അങ്ങ് പറഞ്ഞു തീർത്തേക്കാം. എന്താണ്? എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങിയ പെണ്ണിന്റെ കഥ. ആ പെണ്ണിനെ പിന്നെ കണ്ടില്ല. പെട്ടിയും പോർട്ടറും. പെട്ടിയിൽ എന്തായിരുന്നു? എന്താ ഇങ്ങനെ നോക്കുന്നത്? പറഞ്ഞാൽ പേടിക്കുമോ എന്ന് ചിന്തിക്കുകയായിരുന്നു. പത്രങ്ങളൊന്നും കാണാറില്ലേ? ഞാൻ ഈയിടെയായി ഒന്നും നോക്കാറില്ല. പെട്ടിയിൽ എന്തായിരുന്നു? ഒരു തല, അറുത്തു വെച്ച മനുഷ്യ ശിരസ്. ആരുടെ? എന്റെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയാണിത്? മാലതി, തെളിഞ്ഞ മുഖത്തോടെ പെരുമാറുക. സംശയത്തിനിടം കൊടുക്കരുത്. രഹസ്യങ്ങൾ കിട്ടുന്നത് ചോർത്തിയെടുക്കണം. താക്കീതുകൾ ഓർമ്മയിരിക്കട്ടെ. ഒരാശ്വാസം തോന്നുന്നു. പുറത്തിറങ്ങി നടക്കാം. കാറ്റും വെളിച്ചവും ആശ്വാസം തരും. ശരി. രാമകുട്ടി, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുക കേട്ടോ. പ്രേമസഖി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ മറ്റൊരു ഗാനം. ഒരിക്കലൻ സ്വപ്നത്തിൻ്റെ ശരൽകാല കാനനത്തിൽ തിരിച്ചും കൊണ്ടോടിയോടി വന്നു നീ. ഒരിക്കലൻ സ്വപ്നത്തിൻ്റെ ശരൽകാല കാനനത്തിൽ തിരിച്ചും കൊണ്ടോടിയോടി വന്നു നീ. Oh,
ഇണക്കമുള്ളൊരു താപസ കന്യകയായി നീയെന്നു ദേവയാനിയായി ഞാനെന്നു ഗജനെന്ന കുമാരനായി നീയെന്നു ദേവയാനിയായി ഞാനെന്നു ഗജനെന്ന കുമാരനായി രാജകുമാരി നിന്നെ കാത്തു രാജാങ്കണത്തിൽ രാജകുമാരി നിന്നെ കാത്തു രാജാങ്കണത്തിൽ ു ജൂലിയത്തായി ഞാനന്നു പ്രേമധനൻ റോമിയോവായി നീയന്നു ജൂലിയത്തായി ഞാനന്നു പ്രേമധനൻ റോമിയോവായി ജോലി ഉണ്ട് മോളെ, ചേട്ടനൊന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി, പക്ഷെ നടപ്പില്ലെന്ന് തോന്നുന്നു. ചേട്ടൻ വെളുക്കുന്ന ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ചുമ്മാ, മാരുതിയുടെ വീട്ടിൽ പോയി കാണും. ഈടേട്ട് ആ ചേച്ചി വല്ലാതെ ആയിരിക്കുന്നു, എന്താണ് കാരണമെന്ന് അറിയുന്നില്ല. നിങ്ങൾ പെണ്ണുങ്ങൾ ഉള്ളതൊക്കെ മറച്ചു വെക്കാൻ മിടുക്കുകളാണ്, കുറെയൊക്കെ തുറന്നു കാട്ടണം സ്നേഹമുള്ളവരുടെങ്കിലും. ഞാൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? നെഞ്ചിലെന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക്? റോഡിലൂടെ പോകുന്ന എല്ലാ മോട്ടോർ വെഹിക്കിളും ചേട്ടനാണെന്ന് നമ്മൾ ധരിക്കരുത്. സൈക്കിളിൽ വരുന്നവരെല്ലാം ഞാനാണെന്ന് കരുതിയാൽ ഈ ഉള്ള വെള്ളത്തിലായി പോകും. വന്നോട്ടെ, അങ്ങനെ എന്നെ പേടിപ്പിച്ച് മണ്ടിയാക്കൊന്നും വേണ്ട. ഓ, അതും കടന്നുപോയി. ഇരിക്കണം മിസ്റ്റർ തമ്പി. എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നു? മിസ്റ്റർ തമ്പി. ഏത് തമ്പി? അതങ്ങ് പറഞ്ഞൂടെ, മുഖം കൊണ്ട് കഥകൾ നടത്തണോ? ഇരിക്കണം മിസ്റ്റർ തമ്പി. ഇരിക്കുമായിരുന്നു ഇത്രയും നേരം. എന്താ കേസിനെ പറ്റി വല്ല പിടിയും കിട്ടിയോ? ഒരു സ്വസ്ഥതയുമില്ല. ഈ കേസ് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. നിങ്ങളെ കൊണ്ടൊക്കെ സാധിക്കില്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആത്മധൈര്യമെങ്കിലും വേണം. ഞങ്ങൾ പത്രക്കാർ ഇത്തരം കേസുകളോടൊക്കെ കുരുക്കഴിക്കാൻ ഒട്ടും മോശക്കാരല്ല. ശരി, നേരമായി, ഞാൻ പോട്ടെ. സോറി. അടേ കുഞ്ഞാലി,
നീ പോട നെജീസേ, ഞമ്മ ഇന്നലെ തടി ഒഴിവാക്കിയ പാട് പടച്ചോനിക്ക് ഞമ്മക്ക് അറിയാം. ഞമ്മ അവിടെ ചെന്ന് അവളുമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ദേ ആ മുസീബത്ത് കയറി വന്ന് ആരി അവളുടെ കെട്ടിവാൻ അവള് മിടിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ ആയാലും വന്ന ഉടനെ തന്നെ ഞമ്മളെ പായയിൽ തീർത്ത് കട്ടിലമുല അങ്ങോട്ട് വെച്ച്. ഇത് കഴിഞ്ഞ് അവൻ വന്ന ഉടനെ അവളെ അകത്തുനിന്ന് ഒരു കലം കൊണ്ടുവന്നിട്ട് അവനുമായിട്ട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞായിട്ടും ഈ കലം കൊണ്ടുവന്ന് അവൻ തലയിലൊക്കെ എടുക്കാൻ പറ്റി. ആ തക്കത്തിന് ഞമ്മ ഓടി രക്ഷപ്പെട്ടേ. നീ ഇന്നും പോകുന്നുണ്ടോ? നീ നോക്കിക്കോ, ഞമ്മ അങ്ങനെ പിന്മടങ്ങണമെന്നല്ല. ഇന്ന് അവൻ പറഞ്ഞതിന് മുമ്പ് ഞമ്മക്കും സാധിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഞമ്മ പോണ് നേരമില്ല. ബോസ്, സി എ ഡി ഓഫീസർ മധു നമ്മെ കണ്ടുപിടിക്കാൻ കാര്യമായി ശ്രമിക്കുന്നുണ്ട്. മാലവി വല്ല രഹസ്യവും അയാളോട് പറഞ്ഞിരിക്കുമോ? ഇല്ല, മാലവിൽ നിന്നും ഒരു രഹസ്യവും അയാൾക്ക് കിട്ടിയില്ല. തീർച്ച. ഏതിനും നാം ജാഗ്രതയായിരിക്കണം. ജോഫ്രി വരുന്നുണ്ട്. ഒരു പക്ഷേ അയാളിൽ നിന്നും ജോഫ്രിയെ രക്ഷിക്കേണ്ട ചുമതല ഞാൻ ലത്തീഫിനെ ഏൽപ്പിക്കുന്നു. ശരി, നിങ്ങൾക്ക് പോകാം. എന്റെ വിലാസം ഞമ്മ രണ്ടാളും കൂടി എന്നാണ് ഒന്ന് സിനിമക്ക് പോണം. എപ്പൊ പോകാനാ? ആ രണ്ടു ദിവസം കഴിയുമ്പോണ്ടല്ലോ അദ്ദേഹം മരത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ പുളിങ്ങുന്ന തരം ജോലിയെ കാണാനായിട്ട്. അപ്പൊ നമുക്ക് പോകാം. മരത്തിലേക്ക്? മരത്തിലേക്ക്. ഓഹോ, മരട്ട് മരട്ട്. അവൻ മരട്ടിലേക്കാണ് പോണെങ്കിലേ നമുക്ക് തില്ലാന മോഹനമ്പാൾ കാണാൻ പോവാം. ഓ, എന്റെ വിലാസം ഒരു നാഗസ്വരമായുണ്ട്. അല്ലോ, ആലോചിക്കുമ്പോ സഹിക്കാം, പിന്നെ സഹിച്ചു നട്ടാം. ദേ നലന്താന നലന്താന ഇത് നലന്താന. എന്നാലും നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. ഞാൻ വല്ല കെണ്ടിലും ചാടി ചാവാൻ പോവുക. ക്ഷമിക്കൂ വിലാസിനി, എനിക്കൊരു തെറ്റ് പറ്റി. അറിയാതെ പോള് മതി. ഞാൻ നിങ്ങളുടെ മുഖത്തല്ലാണ്ട് ഇന്നവരെ വേറൊരാളുടെ മുഖത്ത് ഞാൻ നോക്കിയിട്ടുണ്ടോ? ആ എന്നെ നിങ്ങൾ സംശയിച്ചില്ല. എനിക്കിനി ജീവിക്കണ്ട. നിന്റെ ആധിപത്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിന്റെ ആധിപത്യം ചേട്ടനോട് ക്ഷമിക്കണേ. അല്ലയോ, ഞാൻ നീ സാവിത്രിയാണ്, ഞാൻ സത്യവാനും. ഒന്നിച്ചിരിക്കും. പഴയ പഞ്ചായത്ത് റോഡിന് കിഴക്ക് പാടത്തിനപ്പുറത്ത് ആൾപ്പാർപ്പില്ലാത്ത ആ മാളിക ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമസ്ഥൻ മിസ് ജോഫ്രിയുടെ വകയായിരുന്നു. അവിടെ പ്രേതബാലയുണ്ടെന്ന് സംശയിച്ച് അദ്ദേഹം അതൊരു വെങ്കടേശ്വരയ്യർക്ക് വിറ്റു. മിസ്റ്റർ അയ്യർ സിംലയിലാണെന്ന് ജോഫ്രി പറയുന്നു. നിത്യരോഗിയായ അയ്യർ സുഖവാസത്തിന് വേണ്ടി പോയെന്നാണ് നമ്മുടെ അറിവ്. മാളികയിലെ മാറ്റങ്ങളൊക്കെ നടത്തിയത് അയ്യരാണ് പോലും. ആധാരപ്രകാരം നടത്തിയ അന്വേഷണങ്ങളൊന്നും ഫലപ്രദമായില്ല. വെങ്കിസ്വാമി എന്നറിയപ്പെടുന്ന അമ്മയാരി മഠത്തിൽ മിസ് വെങ്കടേശ്വരയ്യരെ ആർക്കും അറിയില്ല. അങ്ങനെ ഒരു വിലാസവുമില്ല. ഇനി എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നാണ് നാം ആലോചിക്കേണ്ടത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഞാനും എസ് ഐ ജോണും രണ്ടു പ്രാവശ്യം റെസ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നു. ജോഫ്രി അവിടെ ഉണ്ടായിരുന്നില്ല. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മിസ്റ്റർ ജോഫ്രിയെ കണ്ടുപിടിക്കാൻ മധുരു ശ്രമം നടത്തിയല്ലോ. അതെന്തായി? നാളെ രാവിലത്തെ ട്രെയിനിൽ ജോഫ്രി എറണാകുളം ജംഗ്ഷനിലേക്ക് വരുന്നുണ്ടെന്നും അവിടെ കാത്തു നിൽക്കണമെന്നും ഒരു ടാക്സി ഡ്രൈവറോട് പറഞ്ഞു. സ്വന്തം കാറുള്ള ജോഫ്രി എന്തിനാ ഈ ടാക്സി കാറിൽ പോകുന്നത്? അപ്പൊ ശരി, നാളെ നമുക്ക് സ്റ്റേഷനിൽ വാച്ച് ചെയ്യണം. യെസ് സർ. ഇതിനകത്തുണ്ട്.
എന്റെ മോന് വേണ്ടിയാണ് മോള്, ഞാനിവിടെ കഴിഞ്ഞു പോന്നു. മോനോ? അതെ മോനെ. ദേ ഈ നിൽക്കുന്ന രതി അവന് ജീവനായിരുന്നു. അവൾക്ക് ഇപ്പൊ എന്റെ മോനെ കാണാനില്ല. അവരോട് ചോദിച്ചിട്ട് അവരോട് പറയുന്നില്ല. ഇല്ല, ആ ജോഹിയെ ഞാൻ വെറുതെ വിടില്ല. അവരെല്ലാം പുറത്തു പോയിരിക്കുകയാണ്. അച്ഛനെ കാണണമെങ്കിൽ വേഗം വരൂ. വരൂ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായില്ല. എന്റെ മുറിയിലേക്ക്. കാര്യം? വരൂ, പറയാം. ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. എന്തേ? പതുക്കെ പറയൂ. ഒരു പെണ്ണായി എനിക്ക്. നിങ്ങളെല്ലാരും ആരാണുള്ളത്? എങ്കിലും നിനക്ക് തോന്നിയത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ വന്നപ്പോൾ ഇവരെ കണ്ടു. ഉടനെ ഇവരെ കാണാൻ വന്നതാണെന്ന് നുണ പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. വരൂ. വേഗം പറയൂ, എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയൂ. അച്ഛൻ എന്തൊക്കെയോ എന്നിൽ നിന്നും മറയ്ക്കുന്നു. അച്ഛനും ഇവർക്കുമായുള്ള ബന്ധം എന്താണ്? എന്തിനാ അച്ഛൻ ഇവിടെ അടച്ചിട്ടിരിക്കുന്നു? എന്നെ കൊണ്ട് എന്തിനൊക്കെ ചെയ്യിക്കുന്നു? അച്ഛ, അനുസരിച്ചില്ലെങ്കിൽ അച്ഛനെ കൊല്ലുമെന്ന് ഭയപ്പെടുത്തുന്നു. പറയൂ അച്ഛ, വേഗം പറയൂ. പറയാം മോളെ, എല്ലാം പറയാം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയവും ഒരേ ഒരു ദൗർബല്യവും ഈ ചീട്ടുകളാണ്. ഒരു ദിവസം മോളെ ഇപ്പോഴത്തും കൂടി ചേർത്ത് 15,000 രൂപയും തരണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ ഇത് വലിച്ചില്ലേ? ചോദിച്ചു നോക്കണം. സത്യത്തിന്റെ മര്യാദയ്ക്കുള്ള സ്ഥലമല്ലേ? എനിക്കിത് കിട്ടേണ്ടത്. ഇത് ശാപം. ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്ന വലിയ തെറ്റാണ്. മിസ്റ്റർ പിടിയും ഞാൻ തരാം. തരണം. ഇതിപ്പോൾ പണയം വെക്കണം. നിങ്ങൾ ഹിന്ദു അല്ലേ? പുരാണങ്ങൾ പഠിച്ചിട്ടില്ലേ? മിസ്റ്റർ പിടിയെ, മകളെ പണയം വെക്കണം. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഹോട്ടലിൽ വന്ന് അടി ഉണ്ടാക്കരുതെന്ന്. കുര്യന് നിങ്ങൾ എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? 5,000. ശരി, ആ രൂപ ഞാൻ തരാം. വരും. മിസ്റ്റർ വാസവൻ, താങ്കളെപ്പോലെ മാന്യനും സത്യസന്ധനുമായ ഒരാളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്.
എന്തു പറയും? ഞങ്ങളോടൊപ്പം നിന്നുകൂടെ? വാങ്ങിച്ച പണത്തിന് മിസ്റ്റർ വിക്രമുടെ കയ്യിൽ നന്ദിയുണ്ട്. അത് ഞാൻ തീർച്ചയായും തിരിച്ചേൽപ്പിക്കാം. പക്ഷേ ഈ സംഘത്തിൽ ഞാൻ ചേരുന്നില്ല. ഉച്ചിട്ടുകളി കാരണം എന്റെ എല്ലാം നശിപ്പിച്ചു. പണം, മാനം, അന്തസ്, ഇനി എന്റെ ആത്മാവ് കൂടെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. മിസ്റ്റർ വാസവന് ഇതിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷേ നേടാനുണ്ട് താനും. ഇവിടെ പണമാണ് പ്രധാനം. ആർക്കും ഉപദ്രവകരമല്ലാത്ത ഒരു വിനോദമാണ് ചീട്ടുകളി. അതിന് പണം വേണം. മകളെ അന്തസ്സുള്ള ഒരു സ്ഥലത്തേക്ക് കെട്ടിച്ചേക്കണം. അതിനും പണം വേണം. എന്തു പറയുന്നു താങ്കൾ? വിക്രമൻ നിന്ന് വാങ്ങിയ പണത്തിന് ഇപ്പോൾ എഴുത്തുന്ന നോട്ട് ആവശ്യമില്ല. ഇത് വെച്ച് നാലു പേരുടെ മുമ്പിൽ താങ്കളെ കരുതേച്ച് കാണിക്കുമെന്ന് ഭയപ്പെടേണ്ട. വിക്രമൻ പണം തിരിച്ചു തരണ്ട മിസ്റ്റർ വാസവൻ. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. എന്റെ നിലയ്ക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കുമോ വിക്രമൻ? അങ്ങനെ ചോദിക്കൂ, പറയാം. ഈ ലോകത്തിലാണ് നാം ജീവിക്കേണ്ടതെന്ന് മറക്കരുത്. ഈ വിരലൊന്നും നടിച്ചാൽ മതി മിസ്റ്റർ വാസവൻ, താങ്കൾ ഇനി പുറത്തെ വെളിച്ചം. അങ്ങനെ ഭയപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. അല്ല, സത്യമാണ് പറയുന്നത്. ഞങ്ങൾ കൂടെ വരും. നമ്മളൊന്നാണ്. എന്താ മിസ്റ്റർ വാസവൻ, ഒരു കൈ നോക്കാമോ? ലത്തീഫ് ഒരു കാലത്ത് വലിയ ഉദ്യോഗസ്ഥനായിരുന്നു മിസ്റ്റർ വാസവൻ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. രാമു. രാമു ധനതത്വശാസ്ത്രത്തിന് പഠിക്കാൻ വന്ന വിദ്യാർത്ഥിയായിരുന്നു മിസ്റ്റർ വാസവൻ. സിക്കന്ദർ. സിക്കന്ദർ വിദേശ രാജ്യങ്ങളുമായി കച്ചവടം പുലർത്തിപ്പോന്നിരുന്ന ഒരു വലിയ വ്യാപാരി. വാസവൻ. വിക്രമനെ അറിയാമല്ലോ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ലോകത്തെങ്ങുമുണ്ട്. ഞങ്ങൾ Mr. Vikraman, what's his name? Vasavan, where pinna paraya? All right. ആദ്യമായി കാണുകയാണ്. കേട്ടിട്ടുണ്ട്. എന്റെ പേര് മധു. ഞാൻ പറയാറില്ലേ അച്ഛ, എന്റെ കൂടെ പഠിച്ച. പക്ഷേ ഈ അച്ഛനെന്ന് എന്താണ്? തല നിറയെ ബിസിനസ് കാര്യങ്ങളാണ്. എന്നില്ല, ഇവിടെങ്ങനെയൊക്കെ പറയും. ഇരിക്കും മിസ്റ്റർ മധു. താങ്ക് യു. മധു കാപ്പി കൊടുത്തില്ലേ? പറഞ്ഞിട്ടുണ്ട്, മധു ഇപ്പൊ വന്നേ ഉള്ളൂ. അച്ഛൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? രാത്രി വീട് വിട്ട് നിൽക്കേണ്ടി വരുന്ന ബിസിനസ് ഒന്നും വേണ്ട. അച്ഛൻ ഉറക്കം എഴുതരുത്. ഞാൻ ആളെ അയച്ച് വിവരം അറിയിച്ചില്ലേ നമ്മളെ? ഒരാള് വന്ന് പറഞ്ഞു അർദ്ധരാത്രി ആയപ്പോൾ. കുടിക്കുമോ? അച്ഛ ഞാനൊന്ന് മധുവിൻ്റെ കൂടെ പോയിട്ട് വരട്ടെ. മധുവിന്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. പേര് ജയ. കണ്ടിട്ട് വേഗം വരാം. ഇന്ന് വേണം മോളെ. ശരി, ഇപ്പൊ കൊടുത്തു. എന്നാൽ ഞാൻ അടിക്കടി വരണം. പിന്നെ ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി, ഇവിടെ ഉദ്യോഗം എന്താണ്?
സിഐഡി ഓഫീസർ ആയിട്ട് വന്നിരിക്കയാ ഏമ സന്തോഷം എന്ന പൊളിച്ചു വിക്രമനും വാസവനും ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. സി ഐ ഡി ഓഫീസർ മധു ജീവനോടെത്തിയത് നമ്മുടെ കഴിവ് കുറവുകൊണ്ടല്ല, അവന്റെ ഭാഗ്യവും ബുദ്ധിയും കൊണ്ടാണ്. ബുദ്ധിമാനായ ആ ചെറുപ്പക്കാരനെ നമ്മുടെ കൂട്ടത്തിൽ കിട്ടിയാൽ ജയിച്ചു. അതെങ്ങനെ? അതിനുള്ള ശ്രമങ്ങൾ നടത്തും. അവസാന ശ്രമവും ഫലിച്ചില്ലെങ്കിൽ മധുവിന്റെ നെറ്റിക്ക് മുദ്ര കുത്തി കൊല്ലേണ്ടി വരും. പാടില്ല, പ്ലീസ് ഡോണ്ട്. ഞങ്ങളെ തനിയെ വിട്ടേക്കു. ഈ ചോരക്കളിയിൽ ഞങ്ങൾക്ക് പങ്കില്ല. കൈ കഴുകാൻ വരട്ടെ. മധു വാസവന്റെ മകളുടെ കാമുകനായത് പലതരത്തിലും നമുക്ക് ഗുണകരമാണ്. മാലതി ഇന്നു മുതൽ നമ്മുടെ ചാരവലയത്തിൽ പെടും. ഇല്ല, ഞാൻ എന്റെ മകളെ ഈ കൂടസംഘത്തിൽ ഒരിക്കലും കൊണ്ടുവരില്ല. അവൾ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കണം. മാന്യനായ താങ്കളുടെ മകളെന്ന നിലയ്ക്കും സി ഐ ഡി ഓഫീസർ മധുവിന്റെ കാമുകി എന്ന നിലയ്ക്കും മാലതിയെ ഉപയോഗപ്പെടുത്തും. ഒരിക്കലുമില്ല, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. സമയമാകുമ്പോൾ പറയാം. ഇപ്പോൾ വിക്രമൻ പോകും. ഞാനും നിങ്ങളുമായുള്ള സഹകരണം ഇന്ന് അവസാനിച്ചു. ദയവേദനെ പറഞ്ഞയക്കു. തിടുക്കമുണ്ടോ? ഉണ്ട്, തിടുക്കമുണ്ടോ? പോയാ മതിയാവും. ശരി, സിക്കന്ദർ മിസ്റ്റർ വാസവനെ അഴിയിട്ട അറവഴി അയച്ചേക്കുക. മറ്റൊരിയൊന്നും കണ്ടില്ല. അവര് പറഞ്ഞ പ്രകാരം മോൾക്ക് ഞാൻ കത്തെഴു. രാമ മോളെ ഇവിടെ കൂട്ടിക്കൊണ്ടു. പിന്നീടുണ്ടായത് എന്റെ കുന്നുമോളെ എന്റെ അച്ഛനെ അനുഭവിക്കേണ്ടവൻ. പക്ഷെ എന്റെ മോള് ഈ ദ്രോഹികൾ അമ്മയില്ലാത്തതിനെ പൊന്നുപോലെ ഞാൻ വളർത്തിയെടുത്തത് ഇവർക്ക് കുഴിഞ്ഞു കൊടുക്കാനല്ലോ. എന്റെ അച്ഛനെ വിടൂ, നിങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കാം. എന്റെ അച്ഛനെ വിടൂ. വേണ്ട മോളെ, വേണ്ട. എങ്ങനെയാണെങ്കിൽ ആദ്യം അടികൊണ്ട് മരിക്കുന്നത് മകളായിരിക്കും. അത് നിങ്ങൾ കാണേണ്ടി വരും. എന്റെ കുഞ്ഞിനെ വിട്ടേക്കും. വാസവനെ അടിക്കേണ്ട. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആഹാരം വയറുനിറച്ചു കൊടുക്കും. മാലതിക്ക് വീട്ടിലേക്ക് പോകാം. പോയി സുഖമായി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെയാണ് വിക്രമൻ വന്നത്. മധുവും വിക്രമനും തമ്മിൽ അത്രയ്ക്ക് സാദൃശ്യമുണ്ടോവെന്ന് മോണു മുഖാന്തരം പരീക്ഷിച്ചറിയുക എന്നതായിരുന്നു വിക്രമന്റെ ഉദ്ദേശം.
മധുവിനെ അന്ന് രാത്രി തന്നെ കിടക്കറയിൽ ചെന്ന് വിക്രമൻ കാണുകയും ചെയ്തു. തുടർന്നുണ്ടായ സംഭവങ്ങളും ഞാൻ അറിഞ്ഞതൊക്കെയും ഞാൻ പറയാം മോളെ, പറയാം. കുഞ്ഞെ, കുഞ്ഞെ, എന്താ കാണാൻ ആള് വന്നിട്ടുണ്ട്? ആരാ? ആരെന്ന് ചോദിച്ചാൽ ഇവിടെ സാധാരണ വരാറുള്ള ആള് തന്നെ. ശരി, ഞാനിതാ വരും. ഓഹോ, ഇന്ന് സി ഐ ഡി വേഷത്തിലാണ് വരവ്. വേഷം കൊള്ളാം. എന്നെ തുടണ്ട, ഞാൻ മധുവല്ല. എന്താ, ഞാനും മധുവും ഒരേ മാതിരി ഇരിക്കുന്നു അല്ലേ? ശബ്ദിക്കരുത്, അതിന്റെ ഒന്നും ആവശ്യം ഇപ്പോഴില്ല. ഞാൻ പോകുന്നു. എന്റെ പേര് വിക്രമൻ. നിങ്ങൾ അന്വേഷിക്കുന്ന ഗൂഢസംഘത്തിൽ പ്രവർത്തിക്കുന്ന ഒരുവനാണ് ഞാൻ. എന്ത് വേണം നിങ്ങൾക്ക്? ഒരു മുന്നറിയിപ്പ് തരാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഞങ്ങളുടെ ചേരിയിൽ ചേരാൻ നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരിക്കും ഇഷ്ടമില്ലെങ്കിൽ സ്വയം രക്ഷയ്ക്കുള്ള എല്ലാ മാർഗങ്ങളും ഉടനെ തേടിക്കൊള്ളൂ. എന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്കറിയാം. അതിനുള്ള അടവുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. എടാ കൊച്ചനെ, നിന്റെ അടവെല്ലാം കയ്യിലിരിക്കട്ടെ. എന്ത് വേണം നിങ്ങൾക്ക്? ചോദിച്ചാൽ സമാധാനം പറയും. ഒച്ച ഉണ്ടാക്കാതെടാ, സമാധാനമായി നിൽക്ക്, ധൃതി പിടിക്കാതെ. ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് നേരിട്ടൊന്ന് കാണണം. നമ്മൾ തമ്മിൽ സാമ്യമുണ്ടോ എന്നൊന്ന് എനിക്കറിയണം. അതിനുവേണ്ടിയാണ് അനുജ ഞാൻ വന്നത്. എനിക്കങ്ങനെ ഒരു ചേട്ടനില്ല. പിന്നെ നമ്മൾ തമ്മിൽ ഈ സാമ്യം എന്തോ എനിക്കറിഞ്ഞൂടാ. ചുമ്മാ ഇരിടാ കൊച്ചനെ, അതറിയാനാണ് ഞാൻ വന്നത്. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പയ്യനെ, എന്തോ എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ ഇവിടെ അവന്റെ ശവമായിരുന്നേനെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. സി ഐ ഡി ഓഫീസർ മധുവിന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹം കുളിമുറിയിൽ വഴുക്കി വീണ് ബോധമില്ലാതെ കിടക്കുകയാണ്. ഉടനെ ഒരു ഡോക്ടറെ വരാൻ വേണ്ടി ഏർപ്പാട് ചെയ്യണം. ആ
ഒന്നുമില്ല കാല് തെറ്റി വീണു അത്രയേ ഉള്ളൂ അയ്യോ ചേട്ടനെ പോലെ ഒരാൾ ഇപ്പൊ പോണമുണ്ടല്ലോ ഓ അതെന്റെ ഒരു സ്നേഹിതനായിരുന്നു നീ ഇപ്പൊ കിടന്നുറങ്ങ പോ 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 സാറേ അമ്മയ്ക്കറിയില്ല എന്റെ അച്ഛൻ ഇതുപോലെയായിരുന്നു അതെ മോനെ ചെറുപ്പത്തിൽ ഞാൻ ഈ മധുവിനെ പോയായിരുന്നു അമ്മേ അതെ മോനെ മോനെ വിക്രം അമ്മയ്ക്ക് മധുവിനൊന്ന് കാണിച്ചു തരാം വിക്രമൻ 24 മണിക്കൂറിനകം സിഐഡി ഓഫീസർ മധുവിനെ കൊന്നുപോരണം കഴിയുമെങ്കിൽ ജീവനോടെ കൊണ്ടുവരിക സിക്കന്ദർ കൂടെ ഉണ്ടാവും ആരും അറിയാത്ത ഒരിടത്ത് വെച്ച് കൂടുതൽ കൊലപാതകങ്ങൾ ഇടവരുത്താതെ കൊല്ലുക ഞാൻ പോലും അറിയില്ലെന്ന് കരുതി ഇന്നലെ രാത്രി മധുവിനെ കണ്ടു കഴിഞ്ഞല്ലോ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട ഇവരാരുമായിക്കൊള്ളട്ടെ നമുക്ക് ശരണം തന്ന ഇവരല്ലേ അതിനുള്ള നന്ദി നമ്മൾ കാണിക്കണ്ടേ അമ്മേ ഹോട്ടലിന് മുമ്പ് മോട്ടോർ ബൈക്കിൽ നിൽക്കുന്നു ഇവിടെ താഴെ എന്താ തമ്പി തുറിച്ചു നോക്കുന്നത് ആളെ മനസ്സിലായില്ലേ അല്ല ഇതാരും മധുവോ എന്റെ ഈ വേഷത്തിൽ എനിക്ക് അത്ഭുതമായി തോന്നുന്നു എന്താ ഞാനിപ്പോ കയറി വരുമ്പോ താൻ മേലെ സ്ത്രീയോടൊപ്പം നിൽക്കുന്നു കണ്ടു ഇപ്പൊ താഴെ നിൽക്കുന്നു ഇതെന്തൊരു അതിശയം നീ എന്തായി പറയുന്നത് ഞാനിപ്പോ കണ്ടതാണെന്ന് ശരി നമുക്കൊന്ന് പോയി നോക്കാം വാ ഞാൻ കണ്ടത് നേരാണ് പക്ഷേ അവരിവിടെ മായമായി മറഞ്ഞു എന്തോ ശരി മധു എങ്ങോട്ടാ ഞാൻ വീട്ടിലേക്ക് എങ്കി ഞാനും ഉണ്ട് എന്റെ വാഹനത്തിന്റെ കാല് കീറിപ്പോയി ശരി വാ ഞാൻ കൊണ്ടുവന്ന് വിടാം ശരി അതാ പോകുന്നു ഞാൻ കണ്ടാവും Thank you.
വിക്രമന്റെ അമ്മയോ മറ്റാരെങ്കിലോ ഇതറിഞ്ഞാൽ നീ മരി ഓർമ്മയിരിക്കട്ടെ. ഈ നില നമുക്ക് ആവശ്യമുണ്ട്. ആ മീശ ഒന്ന് ചെറുതാക്കും, മുടി മിനുക്കി ചീകി ഒതുക്കിയാൽ മതി. ഉടൻ മാലതി ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണ് എന്റെ മോള് പെട്ടിയുമായി പോയത്. ഇവർക്ക് തീർച്ചയായും അറിയാമായിരുന്നു മധുവിന്റെ ശ്രദ്ധയിൽ അറുത്ത ശിരസ് പെടുമോ. അതോടെ മധുഭയന്ന് മാറുമെന്ന് ഇവർ കരുതി. ഇതുപോലെ ആയിരിക്കും അനുഭവം എന്നൊരു താക്കീതോടായിരുന്നു മോളെ അത്. നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാനാവില്ലേ അച്ഛ? മരണം, മരണം മാത്രം. ഞാൻ മരിച്ചോളാം മോളെ, നീ രക്ഷപ്പെട്ടാൽ മതി. ഏതായാലും നീ മധുവിനെ വീടും ധരിപ്പിക്കും. അറിഞ്ഞുകൊണ്ട് എന്റെ അച്ഛനെ കൊലയ്ക്ക് കൊടുപ്പിക്കും, ഞാൻ സമ്മതിക്കും. നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം.
മഹാജനങ്ങളെ, ഈ കാണുന്ന തലകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ? എന്നതുപോലെ ഈ ഭീമന്റെ തലയും ഞാൻ വെട്ടിവെക്കുവാൻ പോവുകയാണ്. അല്ലോ, എറണാകുളത്ത് തലയെടുക്കണ പരിപാടി മാത്രമുണ്ട്. വേഗം പോയി ആ മന്ത്രക്കൂടെ എടുത്തോണ്ട് വാ. അടി ഈ ചെറിയ മനുഷ്യനെ ഞങ്ങൾ ഈ കൂടെ ചേർത്താക്കാൻ പോവുകയാണ്. അടുത്തുണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങൾ നേരിൽ കാണുക. എന്നെ എന്നും വിട്ടിയാക്കാമെന്ന് കരുതണ്ട. അച്ഛൻ ഇവിടെ മാലതി. മാലതിക്ക് എന്ത് സംഭവിച്ചു? ഓഹോ, ഇതൊക്കെ ചോദിക്കാൻ എനിക്കെന്ത് അവകാശം വന്നായിരിക്കും? ഞാനങ്ങനെ ചോദിക്കില്ല മധുവിനോട്. എങ്കിൽ പറയൂ, മാലതി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? എനിക്കതറിയണം. എനിക്കൊന്നും പറയാനില്ല മധു, ഒന്നും പറയാനില്ല. പറയണം, പറഞ്ഞേ തീരൂ. എന്നെ കൊന്നുകളയും മധു, എന്നെ കൊന്നുകളയും. ഇന്നലെ പകൽ മുഴുവൻ എവിടെയായിരുന്നു? ഞാനൊരു കൂട്ടുകാരിയെ കാണാൻ പോയിരുന്നു. ആര്? എവിടെ? പറഞ്ഞില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യൂ. വേണ്ടി വന്നാൽ. മധു, മധു, അയ്യോ, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഈശ്വരൻ. എന്താ മധു വല്ലാതിരിക്കുന്നത്? ഒരു സമാധാനവുമില്ല. മാലതിക്ക് എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതെന്താ ചേട്ടാ? ചേച്ചി വെപ്പണങ്ങിയോ? ചേച്ചി, അതൊന്നുമില്ല. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും വിട്ടു പറയുന്നില്ല. പക്ഷെ തമ്പി ഒരു കാര്യം ചെയ്യണം. ജയിൽ കുട്ടിക്കൊണ്ട് മാലതിയുടെ വീട് വരെ ഒന്ന് പോകണം. കുറച്ചേരം സംസാരിച്ചിരിക്കണം. എന്നിട്ട് അവളുടെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് ഒന്നറിയണം. എങ്കിൽ മിസ്റ്റർ മാത്രം ഒരു കാര്യം ചെയ്യും. പെങ്ങളോടൊന്ന് പറഞ്ഞേക്ക് എൻ്റെ കൂടെ വരാൻ. ബാക്കിയാരും ഞാൻ എത്തും. ജയ, നീ തമ്പിയോടൊന്നിച്ച് മാലതിയുടെ വീടിൽ ഒന്ന് പോകണം. ഇന്ന് തന്നെ പോവുകയും വേണം. ഒരു ഉല്ലാസയാത്ര നല്ലതാണ്. ഞങ്ങളോടൊപ്പം മാലതി ഇവിടെ ഉണ്ടെങ്കിൽ സന്തോഷമായി. ഞാനൊരിടത്തേക്കുമില്ല മിസ്റ്റർ തമ്പി. അതെന്താ? ഒന്നുമില്ല. കാര്യമെന്തെന്ന് പറയൂ. കാര്യമൊന്നുമില്ല. എന്താ ജയ്? എന്നോട് സ്നേഹമില്ലേ? ഞങ്ങളെ വെറുക്കുന്നോ? ഈ ലോകത്തിൽ എന്നോട് മാത്രമേ എനിക്ക് വെറുപ്പുള്ളൂ. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാൻ മാറിത്തരാം മക്കളെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പോകും, നമുക്ക് പിന്നെ പോകാം. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കും. എന്താ മോളെ, നിനക്കും മാലതിയുടെ അസുഖം ബാധിച്ചോ? കഷ്ടം കഷ്ടം. എങ്ങും അസ്വസ്ഥത, വിയോജിപ്പ്, വിഷമങ്ങൾ, വിപ്ലവം, ഈ ഗുരുതരമായ അവസ്ഥയിൽ. വരൂ, നമുക്ക് ഒന്നിച്ചു കിട്ടിയ സമയം നഷ്ടപ്പെട്ടു. Thank you.
ഹൃദയ സർഗസദസിൽ മണിവീണ ഗാനമേള മുല്ല മലർത്തേൻ എന്നും മല്ലിപ്പൂ മധുപാത്രം പാടി നടക്കും തെന്നലിൽ നിന്നൊരു പാനോത്സവവേള മധുപാനോത്സവവേള ഇന്നു വിരിയും ചൈത്രവനത്തിൽ നമ്മ നാടും ലീല നമ്മ നാടും ലീല കണ്ട മുന്തിരി വള്ളികൾ മുന്നിൽ പണിയുന്നു പൊന്നു ഞാല മുല്ല മലർ തേൻ എന്നും മല്ലിപ്പൂമധുപാത്രം പാടി നടക്കും തെന്നലിൽ നിന്നൊരു പാനോത്സവവേള മധുപാനോത്സവവേള എന്താണ് പോയാ കറുകപ്പില്ല എന്നാ തിന്നണി നാല് കാലം ഒന്നുമില്ലേ അണ്ടി ഇച്ചിരി പിണ്ണാക്കുമ്പോൾ അതും കുടിക്കും നീ ഇന്നലെ പോയ കാര്യം അല്ലോ അതെല്ലാം വൻ കഥ അതും തഥൈവ മുമ്പുള്ളത് പോലെ ഞമ്മ പോയിരുന്നു ചൊള്ളിക്കൊണ്ടിരിക്കും ആ കാലമടങ്കരു ഇന്നലെ അതുപോലെ തന്നെ പറ്റി അവൻ കേറി വന്ന തന്നെ ഞമ്മളെ പിടിച്ചൊരു ബല്ലത്തിലാക്കിയവൻ അവൻ വന്ന വശം ഒലക്കെടുത്തു കണ്ടാ കെട്ടക്കയും പായയും തലേനെയും എല്ലാം ഇട്ടിക്ക് പൊട്ടിക്കള ഞമ്മ വാസ്തവത്തിൽ ഇതൊന്നും പേടിക്കണ്ട കൊറേ കഴിഞ്ഞപ്പോ ഇവളൊരു പ്ലാൻ എടുത്ത് ബാ നാഥ നമുക്ക് ചോറ് ഇന്ന എന്ന് പറഞ്ഞ ഒത്തുക്ക് വിളിച്ചിട്ട് പോയ തക്കത്തിന് ഞമ്മളോടി രക്ഷയായിട്ട് പിന്നെ ഒരു കാര്യം രണ്ടു ദിവസം മെനക്കെട്ടാലും നഷ്ടമുള്ളതല്ല ഉരുപ്പടി ഇന്ന് നോക്കിക്കോ ഞമ്മ പോയി നടത്തിയില്ലെങ്കിൽ ഞമ്മടെ പേര് കുഞ്ഞാലി എന്നല്ല ഡിപ്പാർട്ട്മെന്റ് അഴുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ അല്ല സാർ ഈ പ്രശ്നത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു ഏറെ താമസിയാതെ തന്നെ ഈ കൊള്ളസംഘത്തെ മുഴുവൻ പിടിക്കാമെന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ തീർത്തുറപ്പിക്കല്ല എനിക്കുറപ്പുണ്ട് ഫലപ്രദമായ രീതിയിൽ വല്ലതും ചെയ്യാൻ സാധിച്ചോ പലതും സാധിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ ഒരു സ്വകാര്യ സന്ദേശം ലഭിച്ചിരിക്കുന്നു ഏതോ ഗൂഢസംഘത്തിൽപ്പെട്ടവരാണെന്നും വിദേശചാരന്മാരെന്ന് തോന്നിക്കുന്ന മൂന്ന് പേർ ഇവിടെ എത്തുന്നുണ്ട് അവരെപ്പോൾ എങ്ങനെ എവിടെ എത്തുമെന്നൊന്നും അറിയില്ല എയർപോർട്ടിലും ഹാർബറിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം നമ്മുടെ ആളുണ്ടായിരിക്കണം എല്ലാ ഹോട്ടലുകളിലും ഒരു ശ്രദ്ധ വേണം സംശയം തോന്നിക്കുന്ന എല്ലാവരെയും നാം ശ്രദ്ധിക്കണം പിന്നെ ഇന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിഞ്ഞേക്കും അങ്ങനെയെന്നാൽ വഞ്ചന തന്നുള്ള മറ്റൊരു നാമം പാരിൽ അങ്ങനെയെന്നാൽ മഹാവിഭവത്തിൽ മറ്റൊരു രൂപം
എടാ മണി ഇവിടെ കള്ളു കൊടു വിലാസിനി കറി കൊടു ഏരെങ്ക യാരെങ്ക എങ്ക പാടുന്നത് കള്ളുകടയിലെ ആരും പാടുവാങ്ക ആളെ എப்படி தெரியும் വിലാസിനി കള്ളു വേണ്ട പാട്ട് മതി കുറേശ്ശെ കുടിക്കണ കള്ളു വിലാസിനി കുറച്ച് കറി ഞാൻ നരകം തീർക്കും വിഷപുഷ്പങ്ങൾ മാദകര സൗരഭമേറ്റു മയങ്ങിയടുത്ത പൂർണ്ണ വിനാശം തന്നെ ഇന്ന് നമ്മ ഈ ഒമ്പതാം കുഴിക്ക് എത്തുമ്പോ ശത്രു വരുന്ന പോലെ ആ കാലവാട മരുവും ഇന്ന് വരില്ല ധൈര്യമായിട്ടിരുന്നു ഇവിടെ വെച്ച് ഇത് എന്റെ ഭാര്യയാണെന്ന് എന്റെ പുറകെ വന്നവരോട് പറഞ്ഞിട്ടുള്ളവരാണ് ഞാൻ പിന്നെയാണ് ഞാൻ കെട്ടിക്കൊണ്ട് വന്ന എന്റെ പെണ്ണ് എടാ ജിന്ദാനിയെ മുടിഞ്ഞവനെ എനിക്ക് എന്റെ അടുത്ത് മിനിയോ എന്ന് നിനക്ക് പറഞ്ഞോടെ ഞാൻ ഇവിടെ വരുമോ എന്റെ പൊന്നെ എന്നെ കൊണ്ട് കെട്ടി ഒഴിക്കാൻ പറ്റൂല ഈ വാഹനം പക്കാണ് കറക്റ്റാണ് നമ്മ നമ്മളെ പോക്കിന് പോകണം മോനെ ഭീമ ഇവിടെ നമുക്ക് പറ്റില്ല കള്ളുഷാപ്പിൽ കച്ചവടത്തിന് പോയെന്ന് തൊട്ട് പഴയ എന്റെ ഈശ്വര കയ്യിലിരുന്നതൊക്കെ പോയല്ലോ ദൈവമേ ഒരെണ്ണം പോലും തങ്ങിയില്ലല്ലോ ഏ പോട്ടർ ഈ പെട്ടി എടുക്കൂ നിൽക്കൂ പെട്ടിയോടെ വയ്ക്കൂ തുറക്കൂ ശരി വയ്ക്കുള്ളൂ നിങ്ങക്ക് ഇല്ലാത്തന്റെ പേരെന്തിനാ പറയുന്നത് അതുകൊണ്ടല്ലേ നിന്നെ ആ സ്ഥാനത്ത് വെച്ചിട്ട് ഞാൻ ആ പേര് വിളിക്കുന്നത് കരളേ നീ ഇങ്ങോട്ട് അടുത്ത് വാടില്ല മര്യാദക്ക് കുടിച്ചേച്ച് വെക്കുക ഇല്ലെങ്കിൽ കട വരുന്ന ഞാൻ ചവിട്ടും അവള് വലിയ ചവിട്ടുകാരി പിന്നെ എന്താ അണ്ടി കളഞ്ഞ അണ്ണാന്റെ മാതിരി ഇരിക്കുന്ന കറി ഒന്നും വേണ്ടേ എന്താ മോടി ഞാൻ കറി വേണ്ട അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മോളെ നീ പറയുന്ന മോളല്ലേ നീ പാത്രത്തില് കറി ഞമ്മക്ക് കൊണ്ടുവാ സൈലറ്റ് സൈലറ്റ്
ഞാനൊരു പുതിയ പാട്ട് എഴുതിയിട്ടുണ്ട്. ശവപ്പറമ്പിലെ എന്റെ ശവൂടിയിലാകുന്നേ എവിടെ പോയാൽ അത് ചുട്ടാ നീ അള്ളാ ബിലാസിന് പാത്രത്തിൽ തന്നെ കറി കൊണ്ടൊന്നുമില്ല. ചിക്കനാ മട്ടന ആ ചെറുതാണെങ്കിൽ ഇച്ചിരി മൂത്ത കോഴിയാണ്, സാരമില്ല. അമ്മ ഏച്ച് ആ പാടാടി നമുക്ക് പാടും. ആ പാട് ഫസ്റ്റായിട്ട് പാട്. പൊന്നും മലർക്കനിയേ ഇപ്പോൾ ഒന്ന് തന്നിടുന്നേതൊരു കാലത്ത് ഒടുചാടി കുലച്ചാൽ ഇത് പിന്നെ വേണ്ടവർക്കുണ്ടൊരു കാലത്ത് തന്നോടുള്ള ഇഷ്ടം പറഞ്ഞാൽ മൂടിയുള്ള തങ്കത്തളിയിലല്ല ആരും എനിക്കില്ല. മുന്നം ഒരു ചെത്തു ചെയ്ത് നടന്നില്ല, ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്നറിഞ്ഞില്ല. തഞ്ചങ്ങള് കിട്ടാഞ്ഞിട്ടോ അതോ എന്റെ മൊഴികൾ വറ്റാഞ്ഞിട്ടോ അതോ എന്റെ ോ അതോ എന്റെ മങ്ങനെ കുഞ്ഞട്ടോ അറിയില്ല. എപ്പോഴാ പോയത്? കുറച്ചു മുമ്പ്. ശരി, ഞാനിവിടെ കാത്തിരിക്കാം. കണ്ടിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. എപ്പോ വരുമെന്നാ പറഞ്ഞത്? സന്ധ്യ ആവുന്നാ പറഞ്ഞ. ഞാനിപ്പ കാപ്പി കൊണ്ടുവരാം. ശരി. എന്റെ ഡയറി ഇതിനകത്ത് വെച്ച് മറന്നുപോയി. മാലതി വരാൻ താമസിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തുറന്നെടുക്കാമെന്ന് കരുതി. എനിക്കാണെങ്കിൽ പോകാൻ ധൃതിയുമുണ്ട്. ക്ഷമിക്കണം. അതെ അതെ, അവർ പോയി കഴിഞ്ഞു. നേരെ ഹോട്ടലിലേക്ക് തന്നെ. മധു വന്നു. നേരെ പോയി. ഇന്നൊരു സുദിനമാണ്. നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായ ഇവരെ ആനന്ദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഗംഭീര നൃത്തം നടത്തുന്നതായിരിക്കും നല്ലത് ബോസ്. എങ്കിൽ ആ നൃത്തം മാലതി തന്നെ ചെയ്യട്ടെ. എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു ബോസ്. Thank you.
സി ഡി ഓഫീസർ മധു സ്പീക്കിംഗ്. നേരെ റെസ്റ്റാർ ഹോട്ടലിലേക്ക് വരിക. റൂം നമ്പർ 13. അവിടെ ഒരു അലമാരയുണ്ട്. അതുവഴി ഉള്ളിലേക്ക് കിടക്കാം. ഓവർ. ഞാൻ വിക്രമനല്ല. ഞാനും അമ്മയുടെ മോനല്ലേ. ഇവിടെ നിന്ന് എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ ഇവിടുത്തെ വേലക്കാരൻ. അച്ഛനും അമ്മയും തീരുമാനിച്ച വിവാഹം നടത്തും. ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാധെ, ആരോരുമില്ലാത്ത ഗർഭിണിയായ നിന്നെ ഞാൻ ഉപേക്ഷിച്ചാലുള്ള പാപം ഞാൻ ഒന്ന് ശവിച്ചെങ്കിലല്ലേ ഉള്ളൂ പാപം. ചോരത്തിളപ്പിൽ ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്ന് രാത്രി ഇവിടെ വിടുകയാണ് സന്തോഷത്തോടെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ, നിനക്ക് എന്ത് വേണമെന്ന് പറയൂ. എനിക്ക് വേണ്ടത് അങ്ങ് തന്നിട്ടുണ്ടല്ലോ. വിലമതിക്കാനാവാത്ത നിധിയാണ് അങ്ങ് എനിക്ക് തന്നിട്ടുള്ളത്. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് എന്റെ നിധി. ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ ഇത് സ്വീകരിക്കൂ. നീ ഉൾനാട്ടിൽ ഒരു വീടെടുത്ത് താമസിക്കൂ. ഞാൻ കൂടെ കൂടെ വരാം. ഇതാ ഇത് വിട്ടോളൂ. മോനെ വിക്രമ മോടാ മോനെ മോ മോടാ നിന്നോടല്ലേ ഞാൻ പറഞ്ഞ ആരോടെയും വഴക്കിനും പോകരുതെന്ന്. മാറ അങ്ങോട്ട്. ഒരു മാറാനല്ലേ പറഞ്ഞേ. പഴയ പറഞ്ഞ കേൾക്കൂല അല്ലേ. ഇന്ന് നിന്നെ ഇന്ന് നോക്കിക്കും. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. അസത്തെ വാ ഇവിടെ. നല്ലവണ്ണം പഠിക്കുന്നുണ്ട്. ജയമോളെയും ഈ വർഷം പള്ളിക്കൂടത്തിലാക്കണം. വിക്രമം പഠിക്കുന്നില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുന്നു. എന്റെ പിള്ളേരുമായിട്ടാണ് കൂട്ടുകെട്ട്. വേണ്ടത്ര ശിക്ഷണമില്ലാഞ്ഞിട്ടാണ്. അച്ഛൻ
ജീവിച്ചിരിക്കുന്നെങ്കിലും മരിച്ചതുപോലെയാണല്ലോ. ഇവിടുന്ന് പോയിക്കോളൂ, അവൻ ഇപ്പോഴെത്തും. കാണാം. എനിക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ട്. ഉത്സവത്തിൽ അവനെയും കൂട്ടി ഞാൻ വരാം. അവിടെ വെച്ച് കാണാം. ഇപ്പൊ ഇവിടുന്ന് പോകും. മോന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പോക്കറ്റ് അടിച്ചത് വിക്രമനെ പോലീസുകാർ പിടിക്കാൻ വന്നു. അന്ന് ഈ രോഗി അവനൊരു കാറിൽ കയറ്റി ഇവിടെ കൊണ്ടു നാട്ടി. അന്നും ഞങ്ങളിവിടെ താമസവുമായി. അമ്മ എന്താ ആലോചിക്കുന്നത്? കാറപകടത്തിൽപ്പെട്ട് മരിച്ചു. മോനെ, മോൻ എങ്ങനെ ഗുഹയിൽപ്പെട്ടു? അമ്മ ഇവിടെ എങ്ങനെ? അയ്യോ മോനെ, അവർ മോനെ ഇവിടെ ഇല്ല. മോൻ എങ്ങനെ? നമ്മുടെ മാന്യാതിഥികൾക്കായി നാം തീരുമാനിച്ച വിധം എല്ലാം ഒരുക്കി കഴിഞ്ഞു. യെസ് ബോസ്. രാമു മാലിന്യം കൊണ്ടുവന്നു. അവർ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങാം. Thank you.
സന്ദർഭത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട മോതിരം മധുവിന്റെ നെറ്റിയിൽ ഈ മുദ്ര പതിയണം. ഒന്ന് അമർത്തിയാൽ മതി, വിഷം പുരട്ടിയ ഈ മോതിരം മറ്റു കാര്യങ്ങൾ നടത്തിക്കൊള്ളു. ഇല്ല, ഞാനിത് ചെയ്യില്ല. എന്നെ കൊന്നോളൂ, എന്റെ അച്ഛനെ കൊന്നോളൂ. എന്നെ ജീവനോടെ വിട്ടാൽ ഞാൻ ഇത് ഈ ലോകം മുഴുവനും. Thank you.
Yeah.